മഴ പെയ്തതോടെ ചെളിക്കുളമായി മാറി പൈനൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക സ്കൂൾ സ്റ്റേഡിയം. ഇവിടെ നടക്കുന്ന പൈനൂർ ഉപജില്ലാ കായികമേളയിലെ ശനിയാഴ്ചത്തെ മത്സരങ്ങൾ മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. പൈനൂർ നഗരത്തിലെ ഏക മൈതാനം കാര്യമായ പരിഗണനയില്ലാതെ അവഗണിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ്. മൈതാനം ചെളിക്കുളമായതോടെ പയ്യന്നൂർ സബ് ജില്ലാ കായികമേള മണിക്കൂറുകളോളം മുടങ്ങി. ശനിയാഴ്ച രാവിലെ 8 മണിക്കായിരുന്നു കായികമേള തുടങ്ങേണ്ടിയിരുന്നത്. മേളയ്ക്കായി മലയോര മേഖലയിൽ നിന്നുൾപ്പെടെ എത്തിയ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഏറെ വലഞ്ഞു. മൈതാനത്ത് വാഹനങ്ങൾ കയറിയിറങ്ങുന്നതും മൈതാനത്തിന്റെ ശോചനീയാവസ്ഥയും നെറ്റ്വർക്ക് ചാനൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. വെള്ളിയാഴ്ചത്തെ മത്സരം വലിയ പ്രശ്നമില്ലാതെയാണ് കടന്നുപോയത്. രാത്രി മഴ പെയ്തതു കാരണം ശനിയാഴ്ചത്തെ മത്സരം ആരംഭിക്കാൻ 3 മണിക്കൂറോളം വിദ്യാർത്ഥികൾ കാത്തുനിൽക്കേണ്ടി വന്നു. ഓട്ടമത്സരം കോറോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തേക്ക് മാറ്റുകയും മറ്റു മത്സരങ്ങൾ പരിമിതമായ സൗകര്യത്തിൽ ആരംഭിക്കുകയും ചെയ്തു. മൈതാനത്ത് ആക്രി സാധനങ്ങൾ കൂട്ടിയിട്ടത് പ്രശ്നമായതിനെ തുടർന്ന് അവ മാറ്റി. സിമന്റ് കട്ടകൾ, മരക്കൊമ്പുകൾ തുടങ്ങി സകലതും ഇവിടെയുണ്ട്. ക്രിക്കറ്റ് പരിശീലനത്തിന് സ്ഥലമൊരുക്കിയത് ലോങ് ജമ്പ് പരിശീലന സ്ഥലത്തായതിനാൽ അതും മുടങ്ങി. മാത്രവുമല്ല ഇവിടെ ഒരു തെങ്ങിന്റെ നട്ടതായും കാണാം. മൈതാനത്തിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കാനാകുമെന്ന് എഇഒയുടെ താൽക്കാലിക ചുമതലയുള്ള സീനിയർ സൂപ്രണ്ട് ആൻഡ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ടി കെ അബ്ദുള്ള പറയുന്നു. ഇന്നലെ ശക്തമായ മഴ പെയ്തുകൊണ്ടാണ് ഒരു മോശമായ അവസ്ഥയിലെത്തി നമുക്ക് ഈ കായികമേള ഈ മത്സരങ്ങൾ നടത്താൻ സാധിക്കാത്ത അവസ്ഥയിൽ എത്തിച്ചത്. കൂടാതെ ഗ്രൗണ്ടിൻ്റെ അവസ്ഥയും ശോചനീയമാണ്. വാഹനങ്ങൾ അനധികൃതമായി പലരും പാർക്ക് ചെയ്യുന്നുണ്ട്, മാലിന്യങ്ങൾ തള്ളുന്നുണ്ട്. ഈ അപ്പോൾ നമ്മുടെ ഈ ഗ്രൗണ്ട് സംരക്ഷിക്കാൻ അത്യാവശ്യമാണ്. അതിൻ്റെ എന്തായാലും അത് യാഥാർത്ഥ്യമാകുമെന്ന് നാം വിശ്വസിക്കുന്നു. കലാ മത്സരങ്ങളും കായിക മത്സരങ്ങളും നടക്കുന്ന സമയത്ത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പയ്യന്നൂരിന് ഇല്ല എന്നതും അനാസ്ഥയുടെ മറ്റൊരു മുഖമാണ്. മഴ പെയ്തുകൊണ്ട് ഗ്രൗണ്ട് മോശമായത് കാരണമാണ് മത്സരം വൈകി തുടങ്ങേണ്ടി വന്നതെന്ന് സ്പോർട്സ് ആൻഡ് ഗെയിംസ് അസോസിയേഷൻ സെക്രട്ടറി പി പി സന്ദീപ് പറയുന്നു. നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.